ആ ഹനുമാനെ പോലെ തന്നെയുണ്ട് മോള്. മോൻ പോയില്ല, നേരം വഴിക്ക് അഡ്മിഷൻ. അല്ലെങ്കിൽ ഞാൻ എന്തോ മറന്നു പോയ പോലെ. എന്ത്? അതെന്താണെന്ന് മറന്നു. ഓർക്കുമ്പോ വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ എടുത്തു വെച്ചേക്കാം. ഇതാരാ? ഇതൊരു ഫ്രണ്ടാ, പപ്പി. പപ്പി? ഹായ് പപ്പി. ഹലോ, ഐ'm കാർത്തിക്. കാർത്തിക്കോ? എന്റെ ഒഫീഷ്യൽ നെയിം അതാണ്. മനസ്സിലായില്ലേ ഞാൻ നിന്നെ ഫോണിൽ പറഞ്ഞേ? ഓ കൊച്ചു കുറുപ്പ്, യു വുഡ് ബി സോറി ഡാ, ഐ ഫർഗോട്ട്. എന്നാ ഒരു പാർട്ടി ഇട്ട്? അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന അവന്റെ അഡ്മിഷൻ? അല്ലെങ്കിൽ ഞാൻ ഊൺ കഴിച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കുക. ആദ്യം അഡ്മിഷൻ, ഊണ് പിന്നെ ആകാലോ. പിന്നെ ആകാലേ. എന്നാ ഞാൻ അങ്ങോട്ട്. കുട്ടിയുടെ വീട് എവിടെയാ? ശാസ്ത്രി നഗർ ഫോർത്ത് സ്ട്രീറ്റ്. ശാസ്ത്രി നഗർ എന്നാ ഇറങ്ങട്ടെ. അല്ല, കുട്ടി ഇപ്പൊ പുറത്തേക്കുണ്ടോ? ഇല്ല. അതെ, ഒരു ലിഫ്റ്റ് കിട്ടിയാ ഒന്നിച്ച് പോകാന്ന് കരുതിയാ. മോനെ, യെസ്, വേണമെങ്കിൽ എന്റെ മോള് ഡ്രോപ്പ് ചെയ്യും. വേണ്ട, ഞാൻ ഓട്ടർഷ പൊക്കോളാം. കൊണ്ടാർക്കാലിനെ റൂട്ടുക്കത്തെ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? അവൾക്ക് ഇഷ്ടാണെന്ന് ധൈര്യമായിട്ട് ചോദിച്ചും പറഞ്ഞു. ഇവര് വെറുതെ സമയം കളയും. മോച്ചല്ലേ അഡ്മിഷൻ. അഡ്മിഷൻ നിങ്ങൾക്കറിയാലോ, 10-30 പെൺപിള്ളേര് ഒരേ സമയം എന്നെ പ്രേമിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എന്റെ ഭാവി വധുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഞാൻ ഇന്ന് അവളെ കണ്ടെത്തി. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു. കവിതകളിലും നോവലുകളിലും നായികാ വർണ്ണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ. അതെല്ലാം നേരാന്ന് അവളെ കണ്ടപ്പോ എനിക്ക് തോന്നി. ഒന്നും മനസ്സിലായില്ല. പ്രേമത്തിന്റെ ഭാഷ ഒരല്പം കട്ടിയായിരിക്കും. കടുപ്പം കുറച്ച് പറ. എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ. എന്നാ കേട്ടോ, കജോളിന്റെ കണ്ണുകൾ, സോനാലി ബാന്ദ്രയുടെ ചുണ്ടുകൾ, മാധുരി ദീക്ഷത്തിന്റെ ചിരി, ദേവയാനിയുടെ ശാലീനത. മനസ്സിലായി, മനസ്സിലായി. ഈ പാർട്സുകൾ മേടിച്ച് അസംബിൾ ചെയ്തെടുത്ത ഒരു അവിയൽ രൂപം അല്ലേ? മതി, അവൾ ഇനി നീ ഒന്നും പറയണ്ട. ചതിയനാ നീ, ചതിയൻ. കൊച്ചൂർപ്പേ, കൊച്ചൂർപ്പേ, നീ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് എനിക്കറിയാം. എന്റെ ചാൻസ് ആ നീ തട്ടിയെടുത്തത്. ശാലിനിയെ എന്റെ അച്ഛൻ എനിക്ക് ആലോചിച്ച. നിന്റെ ചാൻസ് അവിടെ തന്നെയുണ്ട്. നീ തന്നെ കെട്ടിക്കോ, എനിക്ക് വേണ്ട അതിനെ. ഒരു ശാലിനി. പിന്നെ നീ വർണ്ണിച്ചത് ആരെ കുറിച്ചാടാ? പപ്പി. പപ്പിയോ? അതാര്? ശാലിനിയുടെ കൂട്ടുകാരി. ഹലോ, ലതിക. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്കൂ. അനിയും കുട്ടി മരിച്ചു. ഡെഡ് ബോഡിയോ? ബോഡി ഒരു പപ്പി കൊണ്ടുപോയി. എക്സ്ക്യൂസ് മീ, ഇന്ന് മുതൽ ഈ കുന്ത്രാണ്ടെ താനെടുത്തു. ആ നമ്പറുകളൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്റെ പഴയ ലൈഫ് ഉപേക്ഷിച്ചു കഴിഞ്ഞു. മാത്രമല്ല, എന്റെ പപ്പിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കൊച്ചൂർപ്പേ, പ്രതിഷ്ഠ കഴിഞ്ഞു, ഇനി പൂജ എന്ന് തുടങ്ങും. എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് കണ്ടപ്പോഴേ ഇത്ര പ്രേമാണെങ്കില് ചെന്ന് കാര്യം പറഞ്ഞൂടെ? പറയാമായിരുന്നു, പക്ഷെ നിന്റെ ആ ശിഖണ്ഡി എല്ലാം തൊലിച്ചു. അവൾ എന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? ഇതാണ് എന്നെ കെട്ടാൻ പോണ ആളെന്ന്. പിന്നെ ഞാൻ എന്ത് പറയും? ഏലി കിടന്ന പാമ്പിനെടുത്ത് സഭ്യത. ആ ശരി, പറയണല്ലേ. ആ മേനോന്റെ മോള് പാരയായില്ലേ? എന്റെ പ്രേമം തടസ്സപ്പെടുത്തുന്ന ഏത് പാരയും ഞാൻ തകർക്കും. അതിനുശേഷം ഞാൻ എന്റെ പപ്പിയെ വീഴിക്കും, പ്രേമിക്കും, കെട്ടും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് നടന്നിരിക്കും. അല്ല, നീ നിന്റെ കൊക്ക് ചത്താൽ നടക്കുകയല്ലേ? ആ കൊക്കല്ല, ഈ കൊക്ക്. കളിയാക്കിക്കോ, കളിയാക്കിക്കോ. എന്റെ കയ്യിൽ ഒരുപാട് നമ്പറുണ്ട്. അതിലൊന്ന് ക്ലിക്കായാൽ ഞാൻ പിടിച്ചങ്ങ് കേറും. അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കും. നീ എങ്ങോട്ടാ? എനിക്കിന്ന് ഈ സിറ്റി മുഴുവൻ ചുറ്റിക്കറങ്ങണം. സോറി മൈ ഡിയർ, എന്റെ ഇന്നത്തെ ചാർട്ടിൽ നീ ഇല്ല. നീ കട്ട്, ഗെറ്റ് ഔട്ട്.
എന്റെ മനസ്സ് കീഴടക്കിയ സ്വപ്ന സുന്ദരിയെ സ്വന്തമാക്കാനുള്ള എന്റെ ഭഗീരഥ പ്രയത്നം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് പ്രിഫറൻസ് ടു മൈ പാപ്പി. എന്നിട്ട് ഞാൻ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം, എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാം. തൽക്കാലം നീ ഒറ്റയ്ക്ക് പോ. ഒറ്റയ്ക്ക് പോയാൽ ഭാഷ പഠിക്കാം, വഴി പഠിക്കാം. ഓക്കെ, ബൈ ബൈ. വണ്ടി ഇടിച്ച് ഒരു സ്ത്രീ റോഡിൽ കിടക്കുമ്പോ എല്ലാരും നോക്കി നിക്കാ. എന്ത്? പ്ലീസ് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, നമുക്ക് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാം. ഹെൽപ്പ് മീ, ഒന്ന് സഹായിക്കൂ. ഒത്തിരി ശരിയാക്കി ഊട്ടമാടു. ഓക്കെ, ആക്സിഡന്റ് ആയതല്ലോ അവർക്ക്. നീ ആരോ? ഞാൻ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാ, മലയാളത്തിൽ പറഞ്ഞാ മതി. ആ സ്ത്രീ നിങ്ങളുടെ ആരാന്നാ പറഞ്ഞേ? എനിക്കൊരു പരിചയമില്ല, ഏതോ വണ്ടി ഇടിച്ച് റോഡിൽ കിടക്കണ കണ്ടപ്പോ എത്തിച്ചു എന്ന് മാത്രം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? റിസൾട്ട് എല്ലാം വരട്ടെ, പറയാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ഞാൻ പോയിക്കോട്ടെ ഡോക്ടർ. പോകാനോ? അവർക്ക് ബോധം തെളിഞ്ഞിട്ടില്ല, പിന്നെ ഇതൊരു ആക്സിഡന്റ് കേസാ. പോലീസ് എൻക്വയറിക്ക് വരുമ്പോ സാക്ഷി പറയാൻ നിങ്ങളിവിടെ ഉണ്ടാകണം. സാക്ഷി പറയാനോ? ഒരാളെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന്റെ പേരില് ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ കോടതിയിലൊക്കെ കയറി ഇറങ്ങണം അല്ലേ? നിങ്ങൾ എന്നോട് തന്നെ ചൂടാവുന്നേ, ഇത് ഞാൻ ഉണ്ടാക്കിയ നിയമമൊന്നുമല്ല. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരാതെ നിങ്ങൾ പോയാ ആ സ്ത്രീയെ എന്തുറപ്പുമേ ട്രീറ്റ് ചെയ്യും, ആര് ബില്ല് പേ ചെയ്യും? വെറുതെ അല്ല ഡോക്ടർ, ആക്സിഡന്റ് കണ്ട് ആരും തിരിഞ്ഞു നോക്കാത്തത്. ബോധം തെളിയാതെ അവരുടെ സ്വന്തക്കാരെ ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കാം? സുധാ വാര്യർ. ഡോക്ടർ, ഈ കാർഡിൽ ഒരു അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ട്, ഇത് അവരുടേതായിരിക്കോ? ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്ക്. ആ, വീട്ടുകാരെ പേടിപ്പിക്കാതെ കാര്യം പറയണം. ഹലോ, സുധാ വാര്യരുടെ വീടല്ലേ? കുട്ടി അവരുടെ ആരാ? മീനു, ഹൂ സ്പീക്കിംഗ്? അത് അത് പിന്നെ പേര് പറഞ്ഞ എന്നെ അറിയില്ല. നിങ്ങൾ സുധാ വാര്യരുടെ മകളാണോ? സുധാ വാര്യരെ അറിയോ? അവരെ അറിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേറെ ആരും വീട്ടിലില്ലേ? ഐ മീൻ ആണുങ്ങൾ. മറ്റാരും ഇല്ലെങ്കിൽ നിങ്ങളോട് കാര്യം പറയാം. രോഗം മനസ്സിലായി, സ്റ്റൂപ്പിഡ്. വാട്ട് യു വാണ്ട്? ദേഷ്യപ്പെടാതെ കേൾക്കണം, ഞാൻ പറയുന്നത് കേട്ട് പേടിക്കാൻ ചെയ്യരുത്. എന്താ നിങ്ങൾക്ക് പറയണമെന്ന് വെച്ചാൽ പറയണം, അതർവൈസ് ഐ വിൽ ഇൻഫോം പോലീസ്. സുധാ വാര്യരുടെ വണ്ടി ഇടിച്ച് സീരിയസ് ആയിട്ട് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാം. ഇപ്പൊ ബോധമല്ല, എന്ത് സംഭവിക്കാം. ഹലോ,